നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്, അസൈൻമെന്റിന്റെ മാർക്കുകളും ടേം ആൻഡ് എക്സാമിനേഷൻ അഥവാ എഴുത്ത് പരീക്ഷയുടെ മാർക്കുകളും തമ്മിലുള്ള ബന്ധമാണ്. പലപ്പോഴും കുട്ടികൾ പറയുന്ന അഥവാ വിദ്യാർത്ഥികൾ പറയുന്ന ഒരു പ്രശ്നമാണ്, സാർ ഞാൻ അസൈൻമെന്റ് നന്നായി എഴുതി, പക്ഷേ പൊതു മാർക്ക് ഷീറ്റ് വന്നപ്പോൾ, ഗ്രേഡ് കാർഡ് വന്നപ്പോൾ, എൻ്റെ ഫൈനൽ മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് മാർക്ക് കുറഞ്ഞിരിക്കുന്നു. മറ്റു ചിലർ പറയാറുണ്ട്, സാർ എൻ്റെ എഴുത്ത് പരീക്ഷയിൽ മാർക്ക് സത്യത്തിൽ കുറവായിരുന്നു, പക്ഷേ ഗ്രേഡ് കാർഡ് വന്നപ്പോൾ എനിക്ക് മാർക്ക് വളരെ കൂടിയിരിക്കുന്നു. അത് എങ്ങനെയാണ് സാർ? ഇഗ്നോയ്ക്ക് വല്ല അബദ്ധം പറ്റിയതാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അബദ്ധം പറ്റിയത് നമുക്കാണ്. നമ്മൾ ഇഗ്നോയെ പറ്റി കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പരീക്ഷയൊക്കെ കഴിഞ്ഞു, നമ്മൾ ജയിച്ചു, മാർക്കും കിട്ടി, പക്ഷേ ഇഗ്നോയെ പറ്റി നമ്മൾ കൂടുതൽ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. താങ്കൾ എൻ്റെ ഈ വീഡിയോ കേൾക്കുമ്പോൾ തൽക്കാലം ഇതൊന്ന് പോസ് ചെയ്ത് ഒരു പേപ്പറും പേനയും എടുത്ത് എൻ്റെ മുമ്പിൽ വന്ന് ഇരിക്കൂ. എന്നിട്ട് ഈ വീഡിയോ കൃത്യമായി ഞാൻ പറയുന്നത് എഴുതി എടുത്ത് മനസ്സിലാക്കുക. അസൈൻമെന്റിന്റെ മാർക്കും എഴുത്ത് പരീക്ഷയുടെ മാർക്കും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അസൈൻമെന്റിന്റെ മാർക്കുകൾ കൂടാനും ടേമിയന്റെ മാർക്കിന്റെ എഴുത്ത് പരീക്ഷയുടെ മാർക്കുകൾ കുറഞ്ഞാലും വലിയ പ്രശ്നം വരും. അസൈൻമെന്റിന്റെ മാർക്ക് കുറയുകയും ടേമിയന്റെ എക്സാമിനേഷന്റെ മാർക്ക് കൂടുകയും ചെയ്താലും പ്രശ്നം വരും. ഇതിനെ സ്റ്റാറ്റിസ്റ്റിക്സില്, എക്കണോമിക്സില് പോസിറ്റീവ് കോറിലേഷൻ അനാലിസിസ് എന്നാണ് പറയുക. പോസിറ്റീവ് കോറിലേഷൻ അനാലിസിസ് താങ്കൾക്ക് എന്താണ് എന്ന് അറിയാമല്ലോ. അവ കോറിലേറ്റഡ് ആയിരിക്കും. അസൈൻമെന്റിന്റെ മാർക്ക് മുന്നോട്ട് പോകുമ്പോൾ അതേ വേഗത്തിൽ അതേ ത്വരണത്തിൽ ടേമിയന്റെ എക്സാമിനേഷന്റെ മാർക്കും മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അത് ഒരു വലിയ അന്തരമായിരിക്കും. ഞാൻ ഉദാഹരണം പറയാം, താങ്കൾ എഴുതിയെടുത്തോളൂ. സപ്പോസ് താങ്കളുടെ എഴുത്തു പരീക്ഷയ്ക്ക് 100 ൽ 50 മാർക്ക് താങ്കൾക്ക് കിട്ടി എന്ന് കരുതുക. 100 ൽ 50 മാർക്ക് ടേം ആൻഡ് എക്സാമിനേഷൻ എഴുത്തു പരീക്ഷയ്ക്ക് കിട്ടിയാൽ അതിനെ 50 മാർക്കായി ഇഗ്നോ പരിഗണിക്കുകയില്ല. അതിനെ വെയിറ്റേജ് 70% ആക്കിയിട്ടേ എടുക്കുകയുള്ളൂ. അവിടെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്. 70% വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 100 ൽ 50 മാർക്ക് വാങ്ങിയ താങ്കൾക്ക് അത് 70 ൽ ആണെങ്കിൽ എത്ര മാർക്ക്? താങ്കളുടെ ഗ്രേഡ് കാർഡിൽ 50 മാർക്ക് എന്ന് എഴുത്തു പരീക്ഷയിൽ കാണില്ല. 70% ആയ 35 എടുക്കുകയുള്ളൂ. അപ്പോൾ താങ്കൾ കൃത്യമായി അവിടെ എഴുതി വയ്ക്കുക, ടേം എൻഡ് എക്സാമിനേഷൻ, മേലെ TEE എന്ന് എഴുതുക, വലതുഭാഗത്ത് A എന്ന് എഴുതുക. A സ്റ്റാൻഡ്സ് ഫോർ അസൈൻമെന്റ്. അടുത്ത കോളത്തിൽ ടോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം എഴുതുക, T എന്നുള്ളത്. അപ്പൊ ടേം എൻഡ് എക്സാമിനേഷന്റെ ആണ് ഇപ്പോൾ പറയുന്നത്. 50/100 = 35/70. 70 ൽ 35 മാർക്കേ താങ്കൾക്ക് പരിഗണിക്കുകയുള്ളൂ. താങ്കളുടെ എഴുത്തു പരീക്ഷയിൽ 50 മാർക്ക് 50% മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് എങ്കിൽ താങ്കളുടെ ഗ്രേഡ് കാർഡിൽ അത് 50 മാർക്ക് എന്നല്ല പരിഗണിക്കപ്പെടുക. അത് 50 മാർക്കിൽ നിന്ന് കൂടാം, 50 മാർക്കിൽ നിന്ന് കുറയാം. ആ കൂടാനും കുറയാനുമുള്ള മാർക്ക് അസൈൻമെന്റിന്റെ മാർക്കും കൂടി പരിഗണിച്ചുകൊണ്ടാണ്. 30% വെയിറ്റേജ് ആണ് നമ്മളുടെ അസൈൻമെന്റിന്റെ മാർക്ക് എന്ന് പറയുന്നത്. +2 ലും +1 ലും SSLC ലും അധ്യാപകർ വാരിക്കോരി മാർക്ക് തരുന്ന എല്ലാവർക്കും 18, 19, 20 അതൊന്നുമില്ല. കൃത്യമായി നമ്മുടെ മന്ത്രിമാർ തന്നെ അതുപോലെ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞല്ലോ, മാർക്കുകൾ ഞങ്ങൾ വാരിക്കോരി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞല്ലോ. 2-ാം ദിവസം അവർക്കെതിരെ സസ്പെൻഷൻ വരികയും പിന്നീട് മന്ത്രി തന്നെ അത് തിരുത്തി പറയുകയും ചെയ്യേണ്ട പല സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതുപോലെയൊന്നും അല്ല ഇഗ്നോയിലെ കാര്യങ്ങൾ എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇനി അസൈൻമെന്റിന്റെ മാർക്ക് താങ്കൾക്ക് 100 ൽ 80 മാർക്ക് കിട്ടി എന്ന് കരുതുക. ആ 80 മാർക്ക് ഒരു കാരണവശാലും താങ്കൾക്ക് പൊതുപരീക്ഷയിലെ ഗ്രേഡ് കാർഡിൽ 80 എന്ന് കാണില്ല. അത് 30% വെയിറ്റേജ് ആയി മാറും. 80/100 എന്ന് പറഞ്ഞാൽ 24/30 എന്നാണ് അർത്ഥം. 24/30, അപ്പൊ 24 മാർക്ക്, 38
രണ്ട് ഇരുപത്തിനാല്, 24 മാർക്കായി താങ്കൾക്ക് 80 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 24 മാർക്ക്. അപ്പോൾ നേരത്തെ കിട്ടിയ 50 മാർക്ക്, തിയറി പരീക്ഷയുടെ 50 മാർക്ക് 35 മാർക്കായി മാറുകയും അസൈൻമെന്റിന്റെ 100 മാർക്ക് 24 മാർക്കായി മാറുകയും അങ്ങനെ രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ 59 മാർക്കാവുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ പബ്ലിക് ഗ്രേഡ് കാർഡിലെ, പൊതു ഗ്രേഡ് കാർഡിലുള്ള മാർക്ക്. പ്രിയപ്പെട്ടവരെ, എഴുത്ത് പരീക്ഷയിൽ 50 മാർക്ക് ഉള്ള വ്യക്തിക്ക് 59 മാർക്കായും നിങ്ങളുടെ മൂല്യനിർണയം മാറാനുള്ള കാരണം, വെറും 50% മാർക്ക് എഴുത്തു പരീക്ഷയിൽ ഉള്ളപ്പോൾ അസൈൻമെന്റിൽ 80 മാർക്ക് ഉള്ളത് കൊണ്ടാണ് താങ്കളുടെ മാർക്ക് 59 മാറിയത് എന്ന് മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ ഒരു തിരിഞ്ഞ ഒരവസ്ഥയുണ്ടാകാം. എഴുത്തു പരീക്ഷയിൽ മറ്റൊരു കോളം താഴെ എഴുതി വെച്ചോളൂ, 100 എഴുത്തു പരീക്ഷയിൽ 50 മാർക്ക് തന്നെ താങ്കൾക്ക് കിട്ടി എന്ന് കരുതുക. 100 എഴുത്തു പരീക്ഷയിൽ 50 മാർക്ക്, അപ്പോൾ 35/70 എന്ന് എഴുതി വെക്കാം. 70 മാർക്കിൽ 35 മാർക്കാണ് താങ്കൾക്ക് കിട്ടിയത്. ഇതേപോലെ തന്നെ അസൈൻമെന്റിൽ താങ്കൾക്ക് 50 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ ഇപ്പോൾ കിട്ടിയ എഴുത്തു പരീക്ഷയിൽ 35 മാർക്ക്, മറിച്ച് നിങ്ങൾക്ക് അസൈൻമെന്റിൽ കിട്ടിയത് വെറും 50 മാർക്ക് എന്ന് കരുതുക. 50 മാർക്ക് 30% വെയിറ്റേജ് വരുമ്പോൾ 30 15 മാർക്കായി പരിഗണിക്കപ്പെടും. 15 മാർക്ക്. അപ്പോൾ സ്വാഭാവികമായും നേരത്തെ കിട്ടിയ 35, എഴുത്തു പരീക്ഷയിൽ 50 മാർക്ക് കിട്ടിയത് 35, ഇപ്പോൾ അസൈൻമെന്റിൽ കിട്ടിയ 50 മാർക്ക് അത് 15 മാറും. ആ 15 മാർക്ക് രണ്ടും തമ്മിൽ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 50 മാർക്ക് എന്നാണ് പൊതുപരീക്ഷയിലെ ഗ്രേഡ് കാർഡിലെ താങ്കൾക്ക് ഉണ്ടാവുക. അപ്പോൾ അസൈൻമെന്റിന്റെ മാർക്കും ടേം എൻഡ് എക്സാമിനേഷന്റെ മാർക്കും കോറിലേറ്റഡ് ചെയ്ത് പോകുന്നു. കോറിലേറ്റഡ് ചെയ്ത് പോകുന്നു, പോസിറ്റീവ് കോറിലേറ്റഡ് ആയി പോകുന്നു എന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ വളരെ തീക്ഷ്ണമായ ഒരു സംഗതി പറയാം, പ്രത്യേകിച്ച് മനസ്സിലാക്കിക്കോളൂ. താങ്കൾക്ക് ഇതേ എഴുത്ത് പരീക്ഷയിൽ 50 മാർക്ക് തന്നെ എഴുത്ത് പരീക്ഷയിൽ കിട്ടി എന്ന് കരുതുക. അപ്പോൾ അത് 70 35 മാർക്കായി മാറുകയും, എന്നാൽ താങ്കൾ വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്, ഏതോ ഒരു വലിയ ഒരു ഉദ്യോഗസ്ഥനാണ്, 100,000 രൂപ ശമ്പളം വാങ്ങുന്ന ആളാണ്, താങ്കൾക്ക് അസൈൻമെന്റ് എഴുതാനുള്ള സമയമൊന്നുമില്ല, താങ്കൾ ഒരു കൂലിപ്പട്ടാളത്തെ ഡൽഹി ബേസ്ഡ് അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഉള്ള വ്യാജന്മാർ, ക്യാൻസർ സെന്ററുകൾ വ്യാപിപ്പിക്കാൻ കാരണക്കാരായിട്ടുള്ള കുറെ ഉടായിപ്പ് ഏജന്റുമാരുടെ കൈവശം താങ്കൾ അസൈൻമെന്റ് എഴുതാൻ വേണ്ടി കൊടുത്തു, അല്ലെങ്കിൽ അസൈൻമെന്റ് സമർപ്പിക്കാൻ ഓരോ അസൈൻമെന്റിനും 2,000 രൂപ വീതം, മൊത്തം 16,000 രൂപ കൊടുത്തിട്ട് നിങ്ങൾ അസൈൻമെന്റ് കാശ് കൊടുത്ത് വാങ്ങിച്ച അസൈൻമെന്റ് ഞങ്ങളെ പോലെയുള്ള അധ്യാപകർ 0 മാർക്കായിരിക്കും നിങ്ങൾക്ക് തരിക. താങ്കൾ 2,000 2,00,000 കൊടുത്താലും ശരി, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വ്യാജ അസൈൻമെന്റിന് 0 മാർക്ക്. അത് പഠിച്ചവന്റെ, ദൈവത്തിന്റെ, അതുപോലെ അദൃശ്യ ശക്തിയുടെ, പ്രകൃതി ശക്തിയുടെ ഒരു കയ്യൊപ്പാണ് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് അവിടെ 0 മാർക്ക് അസൈൻമെന്റിന് ലഭിക്കും. 0 മാർക്ക് ലഭിക്കുമ്പോൾ അത് 100 അത് 30 മാർക്ക് തന്നെ. അപ്പോൾ നിങ്ങളുടെ എഴുത്തു പരീക്ഷയിലെ ഉള്ള മാർക്ക് 35, അസൈൻമെന്റിന്റെ മാർക്ക് 0 ചേർന്ന് 35 ആവുകയും, താങ്കൾ ഇപ്പോൾ ഒരു MBA വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MA ഇംഗ്ലീഷോ അല്ലെങ്കിൽ MCOMഓ MA സൈക്കോളജിയോ ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന് വേണ്ടി പഠിക്കാൻ വേണ്ടിയുള്ള MSc CFT ഉദ്യോഗാർത്ഥിയോ ആരോ ആയിക്കോട്ടെ, പക്ഷെ അസൈൻമെന്റ് കള്ളത്തരത്തിലാണ് താങ്കൾ ചെയ്തത് എങ്കിൽ കിട്ടുന്ന 0 മാർക്കും ചേർന്നാൽ താങ്കൾക്ക് 35 മാർക്കേ ആകെ കിട്ടുകയുള്ളൂ. താങ്കൾ തോറ്റ് തുന്നം പാടി, തോറ്റ് തൊപ്പിയിട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യാജ സാധനങ്ങൾ നിങ്ങൾ വാങ്ങാതിരിക്കുക, ചിന്തിക്കാതിരിക്കുക. അസൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു മാന്ത്രിക ദണ്ഡാണ്. അസൈൻമെന്റിന് മാർക്ക് കൂടുകയും ടേം എൻഡ് പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയും ചെയ്താലും ആപത്താണ്. ടേം എൻഡ് എക്സാമിനേഷന് മാർക്ക് കൂടുകയും അസൈൻമെന്റിന് മാർക്ക് കുറയുകയും
ചെയ്താലും ആപത്താണ്. ടേം എൻഡ് എക്സാമിനേഷന് 70 മാർക്ക് 80 മാർക്ക് വാങ്ങാനും അസൈൻമെന്റിന് 70 മാർക്ക് 80 മാർക്ക് വാങ്ങാനും താങ്കളെ സഹായിക്കാൻ ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് വളരെ മനോഹരമായ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾ, ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയൽ, അതുപോലെ തന്നെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന ക്ലാസുകൾ, ഇത്തരത്തിലുള്ള ഒരുപാട് ക്ലാസുകളും താങ്കൾക്ക് അനുഭവ സമ്പത്തുള്ള ഒരുപാട് പേരുടെ ഗുണം താങ്കൾക്ക് ലഭ്യമാകും. അത്തരത്തിലുള്ള മനോഹരമായ പരിപാടികളിലൂടെ വളരെ നല്ല ക്ലാസുകളിലേക്ക് താങ്കൾക്ക് പോകാനും നല്ല അസൈൻമെന്റുകൾ എഴുതാനും മനോഹരമായ അസൈൻമെന്റുകളിലൂടെ മുന്നോട്ട് പോകാനും താങ്കൾക്ക് കഴിയും എന്നുള്ളത് ഞാൻ വീണ്ടും വീണ്ടും ആണയിട്ട് പറയുന്നു. അസൈൻമെന്റ് സമർപ്പിക്കേണ്ട തീയതി ഏതാണ് എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. ഇഗ്നോയുടെ അസൈൻമെന്റ് പത്രങ്ങളിൽ തന്നെ ഇഗ്നോയുടെ, അതുപോലെ തന്നെ ഇതെന്താണ് എന്നുള്ളത് നോക്കൂ. അസൈൻമെന്റ് എന്നുള്ളത് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സിന്റെ അസൈൻമെന്റിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. June 2022 എക്സാമിന് 30th April എന്നാണ് സമയം കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബേജാറാകേണ്ട. താങ്കൾക്ക് ഈ മാർച്ച് എന്നുള്ളത് April 15 വരെയും ചിലപ്പോൾ April 30 വരെയും ഇനിയും സമയം നീട്ടിക്കിട്ടും. അതുകൊണ്ട് തന്നെ കോമാളിത്തരങ്ങൾ അസൈൻമെന്റ് എഴുതാതെ ചിട്ടയായ അസൈൻമെന്റുകൾ എഴുതാൻ ലേബർ ഇന്ത്യ മോഡലിലുള്ള ഗൈഡുകൾക്ക് ഈ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നമ്പറിൽ താങ്കൾ ബന്ധപ്പെടുക. താങ്കൾക്ക് അതിലുള്ള ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ ക്ലാസുകളിലേക്ക് താങ്കൾ ആ ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയക്കുക. എല്ലാ നന്മകളും താങ്കൾക്ക് ഉണ്ടാകട്ടെ. വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, അസൈൻമെന്റിലൂടെ എഴുത്ത് പരീക്ഷയിലൂടെ 100ൽ 100 മാർക്ക് വാങ്ങാനുള്ള സൂപ്പർബ് പ്രോഗ്രാമാണ് M Notes ലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ താങ്കളെ ഇപ്പോൾ ഉത്ബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ പുഞ്ചിരിയോടുകൂടി പരീക്ഷ എഴുതാനും സന്തോഷത്തോടുകൂടി മാർക്ക് വാങ്ങാനും ആ സന്തോഷത്തിലൂടെ കിട്ടുന്ന സർട്ടിഫിക്കറ്റിലൂടെ സന്തോഷകരമായ ജീവിതം കൊണ്ടു നടത്താനും അങ്ങനെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും ക്ഷേമമുണ്ടാകട്ടെ. മറിച്ച് അസൈൻമെന്റ് പോലുള്ള കള്ളത്തരങ്ങൾ ിലൂടെ ആരെങ്കിലും എഴുതി തന്നത് വെച്ച് നിങ്ങൾ മാർക്ക് വാങ്ങിച്ച് ഈ കള്ളത്തരത്തിലുള്ള സംഘടിപ്പിച്ചാൽ, ആൾമാറാട്ട തട്ടിപ്പ് നടത്തിയാൽ താങ്കൾ ആൾമാറാട്ട രൂപത്തിൽ ചിലപ്പോൾ ജയിലിലേക്കോ അല്ലെങ്കിൽ രോഗിയായി ക്യാൻസർ സെന്ററുകളിലേക്കോ മറ്റോ മറിച്ചോ ഒക്കെ പോകേണ്ടി വരും. സംശുദ്ധമായ ജീവിതം താങ്കൾക്ക് നയിക്കാൻ ഇത് ഗുണം ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ വീഡിയോ താങ്കൾ പരമാവധി ഷെയർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, M Notes സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലേബർ ഇന്ത്യ മോഡലിലുള്ള റെഫറൻസ് മെറ്റീരിയലിന് ഇപ്പോൾ തന്നെ താങ്കൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് അയക്കുക. ഏറ്റവും ചുരുങ്ങിയ ദിവസത്തിൽ താങ്കൾക്ക് ബുക്കുകൾ ലഭ്യമാണ്. ഇഗ്നോയുടെ ബുക്കുകളെ കാച്ചി കുറുക്കിയ പൊന്ന രൂപത്തിലാക്കി തന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഇഗ്നോ ഹെൽപ്പ് ഡെസ്ക് ലഭ്യമാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു. M Notes സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി പേർക്ക് ഷെയർ ചെയ്യുക. വീഡിയോയെ പറ്റിയുള്ള താങ്കളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.